അതൊരു ജേർണലിസം ക്ലാസ് ആയിരുന്നു. എത്തിക്സിനെ കുറിച്ച് വൃദ്ധനായ എൻ്റെ പ്രൊഫസർ ഒരുപാട് നേരം സംസാരിച്ചു. പെട്ടെന്നാണ് കൂട്ടുകാരിൽ ഒരാൾ കെവിൻ കാർട്ടറുടെ പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ഒറ്റ ഫോട്ടോഗ്രാഫ് ഉണ്ടാക്കിയ വിവാദങ്ങൾ കാരണം ആത്മഹത്യ ചെയ്ത കാർട്ടറെ പറ്റി പറയാതെ ആ ക്ലാസ് പൂർണ്ണമാകില്ലായിരുന്നു. ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ എന്ന യു എൻ പദ്ധതിയിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ ഫോട്ടോഗ്രാഫർമാരായ ജോവാ സിൽവയ്ക്കും കെവിൻ കാർട്ടർക്കും അത് വലിയൊരു അവസരമായി തോന്നി. പട്ടിണിയും ദാരിദ്ര്യവും കാരണം വലഞ്ഞ ദക്ഷിണ സുഡാനിലെ അയോഡിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള പദ്ധതിയായിരുന്നു അത്. ഭക്ഷണ വിതരണം നടക്കുന്ന 30 മിനിറ്റുകൾ മാത്രമാണ് യു എൻ അവർക്ക് അനുവദിച്ചിരുന്നത്. ആ 30 മിനിറ്റുകളാണ് കാർട്ടറുടെ ജീവിതം മാറ്റിമറിച്ചത്. സിൽവ ഗറില്ല പോരാളികളുടെ ചിത്രങ്ങളെടുക്കാൻ പോയപ്പോൾ കെവിൻ്റെ ക്യാമറ അയോഡിലെ പട്ടിണി കോലങ്ങളുടെ ചിത്രങ്ങളെടുത്തു. സുഡാനിലെ പട്ടിണി കാഴ്ചകൾ കണ്ടുമടുത്ത കാർട്ടർ ക്യാമറ ബാഗിലെടുത്തു വയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ഞെരങ്ങിയുള്ള കരച്ചിൽ കേട്ടത്. കാർട്ടർ ഒന്നുകൂടി ആ ശബ്ദം ശ്രദ്ധിച്ചു. അത് ഒരു മനുഷ്യ ശബ്ദമാണെന്ന് അയാൾക്ക് തോന്നി. ക്യാമറ അയാൾ തിരിച്ചെടുത്തു. ഒരു ഫോട്ടോഗ്രാഫറുടെ വിധി തിരുത്തി എഴുതാൻ മാത്രം കെൽപ്പുള്ള ഒരു കരച്ചിലായിരുന്നു അത്. കരച്ചിൽ കേട്ട ദിക്കിലേക്ക് കാർട്ടർ നടന്നു. പൊരിഞ്ഞ വെയിലത്ത് തലകുമ്പിട്ട് കൂനിക്കൂടിയിരിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് കാർട്ടർ കണ്ടത്. അവളുടെ എല്ലുകൾ പുറത്തേക്ക് തള്ളി നിന്നിരുന്നു. കാഴ്ചയിൽ അതൊരു മനുഷ്യക്കുട്ടി തന്നെയാണോ എന്ന് ആർക്കും സംശയം തോന്നും. എഴുന്നേൽക്കാൻ പോലും ത്രാണിയില്ലാത്ത അവൾ ഭക്ഷണ ക്യാമ്പിലേക്ക് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ അരികിൽ ഒരു ശവന്തീനി കഴുകൻ പറന്നിരുന്നു. കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫർക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. ജീവിതവും മരണവും ഇരയും വേട്ടക്കാരനും വേദനയും ഭീതിയും എല്ലാം ചേർന്ന് നിന്ന് ആ ചിത്രം കാർട്ടർ ക്യാമറയിലാക്കി. പിന്നീട് അയാൾ തിരിച്ചു പോന്നു. 1993 മാർച്ച് 27 ന്യൂയോർക്ക് ടൈംസിൻ്റെ ഓഫീസ്. ടെലിഫോൺ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവനക്കാർക്ക് ഫോൺ കോളുകൾക്ക് മറുപടി പറഞ്ഞു മതിയായി. വിളിച്ചവർക്കെല്ലാം അറിയേണ്ടത് ഒരൊറ്റ കാര്യം: തലേ ദിവസം ന്യൂയോർക്ക് ടൈംസിൻ്റെ 1-ാം പേജിൽ അച്ചടിച്ച ചിത്രത്തിലെ പെൺകുട്ടിക്ക് എന്തു സംഭവിച്ചു. ആ ചിത്രമെടുത്തത് കെവിൻ കാർട്ടറായിരുന്നു. കഴുകനും പെൺകുഞ്ഞും എന്ന ആ ചിത്രം ലോകവ്യാപകമായി ഖ്യാതി നേടി. കുട്ടിക്ക് ക്യാമ്പിലെത്താനുള്ള ആരോഗ്യമുണ്ടായിരുന്നു. പക്ഷേ ക്യാമ്പിലെത്തിയോ എന്നെനിക്കറിയില്ല. കാർട്ടറെ ഉദ്ധരിച്ച് പത്രം കുറിപ്പിറക്കി. ഫോട്ടോഗ്രാഫ് കണ്ടവർ കാർട്ടറിൻ്റെ മാനുഷികതയെ ചോദ്യം ചെയ്തു. ഫോട്ടോ എടുക്കാൻ വേണ്ടി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാതിരുന്ന ഫോട്ടോഗ്രാഫറാണ് കെവിൻ. ആ നിലയിൽ അയാൾക്ക് വിമർശനങ്ങൾ ഉണ്ടായി. അയാൾ കുറ്റബോധം കൊണ്ട് നീറിപ്പുകഞ്ഞു. ഈ ഫോട്ടോഗ്രാഫിനപ്പുറത്തേക്ക് കാർട്ടറെ അസ്വസ്ഥമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അന്നുണ്ടായിരുന്നു. അയാളുടെ പ്രിയ സുഹൃത്ത് കെൻ ഓസ്റ്റർ ബ്രൂക്ക് കൊല്ലപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഓസ്റ്റർ ബ്രൂക്കും ഗ്രെഗ് മറിനോവിച്ചും ജോവാ സിൽവയും കെവിൻ കാർട്ടറും ചേർന്ന 4-പേർ സംഘം ബാങ് ബാങ് ക്ലബ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കഴിവും പുരസ്കാരങ്ങളും കൊണ്ട് ഇവരുടെ ഖ്യാതി വർദ്ധിച്ചെങ്കിലും നാൾക്കുനാൾ ഇവരെ ദുരന്തങ്ങൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. വിഷാദവും ആത്മഹത്യാ പ്രവണതയും കാരണം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു കെവിൻ്റെ യൗവനം. 1994 മെയ് 23 കൊളംബിയ യൂണിവേഴ്സിറ്റി ചരിത്ര പ്രസിദ്ധമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. കഴുകനും പെൺകുട്ടിയും എന്ന ചിത്രത്തിന് കെവിൻ കാർട്ടർ പുലിസ്റ്റർ പുരസ്കാരം വാങ്ങുന്ന മഹനീയമായ നിമിഷമായിരുന്നു അത്. തകർന്ന മനസ്സുമായി കാർട്ടർ പുരസ്കാരം ഏറ്റുവാങ്ങി. പക്ഷേ ലോകം അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പ്രശസ്തിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ മരണത്തിനിട്ട് കൊടുത്തവനായി അയാളെ മുദ്രകുത്തി. 1994 ജൂലൈ 27 താൻ കുട്ടിക്കാലം ചിലവഴിച്ച പാക്മോർ ഗ്രാമത്തിലേക്ക് തൻ്റെ പിക്കപ്പ് വാനുമായി കാർട്ടർ പോയി. അയാൾ ഒഴിഞ്ഞൊരു മൂലയിൽ വാൻ നിർത്തി. വാനിൻ്റെ പുകക്കുഴലിൽ ഒരു ഓസ് ഘടിപ്പിച്ചു. അതിൻ്റെ അറ്റം ഡ്രൈവിംഗ് ക്യാബിനിലിട്ടു. എൻജിൻ ഓൺ ചെയ്തു. ആ വിഷപ്പുക ശ്വസിച്ച് അയാൾ ലോകത്തോട് വിട പറഞ്ഞു. ഒറ്റ ഫ്ലാഷിൽ അയാൾക്ക് നഷ്ടമായത് അയാളുടെ ജീവൻ തന്നെയായിരുന്നു. പ്രശസ്തിക്ക് മുൻപിലും കുറ്റബോധം കൊണ്ട് അയാൾക്ക് കരയേണ്ടി വന്നു. മറിനോവിച്ചും സിൽവയും ചേർന്ന് പുറത്തിറക്കിയ ദ ബാങ് ബാങ് ക്ലബ് സ്നാപ്ഷോട്ട് ഫ്രം എ ഹിഡൻ വാർ എന്ന പുസ്തകത്തിലും 2010 സ്റ്റീവൻ സിൽവർ സംവിധാനം ചെയ്ത ബാങ് ബാങ് ക്ലബ് എന്ന സിനിമയിലും കാർട്ടറെക്കുറിച്ചും ഈ 4-പേർ സംഘത്തെക്കുറിച്ചും പറയുന്നുണ്ട്. മാനിക് സ്ട്രീറ്റ് പ്രീച്ചേഴ്സിൻ്റെ എവരിത്തിങ് മസ് ഗോ എന്ന ആൽബത്തിൽ കെവിൻ കാർട്ടർ എന്ന പാട്ടുമുണ്ട്. വിഷാദവും കുറ്റബോധവും കൊണ്ട് കാർട്ടർ കടന്നുപോയെങ്കിലും അയാളുടെ വിവാദ ഫോട്ടോഗ്രാഫ് ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും മരിച്ചു പോകുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ.